രാജ്യത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തിയൊന്നാക്കി ഉയർത്തുന്നതിനുള്ള വിവാഹപ്രായ ഏകീകരണ ബില്ല് ശബ്ദമയ രംഗങ്ങൾക്കിടെ പാർലമെന്റിൽ അവതരിപ്പിച്ചു വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നാടകീയ രംഗങ്ങൾക്കാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത് പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം ഉയർത്തി ബില്ല് കീറി അറിഞ്ഞു പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധമറിയിച്ചു റൂൾ ബുക്ക് കീറിയറിഞ്ഞ തൃണമൂൽ എം പി ഡെറിക് ഒബ്രയാനെ ലോക്സഭാ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു ആരുമായും കൂടിയാലോചിക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നും സംസ്ഥാനങ്ങളുമായും പ്രതിപക്ഷ പാർട്ടികളുമായും ചർച്ച വേണം എന്നുമാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം വിവാഹപ്രായ ഏകീകരണ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടു മതേതര മുഖമുള്ള ബില്ലാണ് അവതരിപ്പിച്ചതെന്നും എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ചയാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയര്ത്തുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇതിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷികൾ പ്രതിഷേധവും എതിർപ്പും അറിയിച്ചിരുന്നു ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം എന്ന ആരോപണം ഉയർന്നതോടെ ബില്ല് അവതരിപ്പിക്കുന്നത് അടുത്ത സമ്മേളന കാലയളവിലേക്ക് മാറ്റുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ില്ല് പന്ത്രണ്ട് മണിയോടെ സഭയിലെ എം പിമാർക്ക് വിതരണം ചെയ്തിരുന്നു വിവാഹപ്രായം ഇരുപത്തിയൊന്നിലേക്ക് ഉയർത്തുന്ന നിയമം എല്ലാ സമുദായങ്ങൾക്കും ബാധകമായിരിക്കുമെന്നാണ് ബില്ലിൽ വ്യക്തമാക്കുന്നത് വിവാഹപ്രായം ഉയർത്തുമ്പോൾ രാജ്യത്തെ ഏഴ് വിവാഹ നിയമങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടിവരും ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി വിവാഹ നിയമങ്ങൾ മാറും മുസ്ലിം ശരിയത്ത് വ്യവസ്ഥയ്ക്കും മുകളിലാകും നിയമം ബാലവിവാഹ നിരോധന നിയമത്തിൽ ഇത് എഴുതി ചേർക്കും ക്രിസ്ത്യൻ വിവാഹ നിയമം പാഴ്സി വിവാഹ നിയമം ഹിന്ദു വിവാഹ നിയമം സ്പെഷ്യൽ മാരേജ് ആക്ട് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ആയിരത്തി ഫോറിൻ മാരേജ് ആക്ട് ബാലവിവാഹ നിരോധന നിയമം അടക്കം ഏഴ് നിയമങ്ങളാണ് മാറ്റേണ്ടി വരിക ബില്ല് ലോക്സഭയും രാജ്യസഭയും കഴിഞ്ഞ് രാഷ്ട്രപതി ഒപ്പിട്ടാലും നിയമം നടപ്പാക്കാൻ രണ്ടു വർഷം സാവകാശമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ സമയം ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കാമെന്നാണ് വാദം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ് കേന്ദ്രത്തിന്റെ പുതിയ നിയമം എന്നാണ് സി നേതാവ് ആനി രാജയുടെ പ്രതികരണം പെൺകുട്ടികളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണ് നീക്കം പെൺകുട്ടികളെ ശക്തീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് മനസ്സിലാക്കാമായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സായാൽ ഉടൻ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊടുക്കണമെന്ന് പറയുന്നത് പോലെയാണ് ഇത് കൂടുതൽ ബോധവൽക്കരണവും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് വേണ്ടതെന്ന് നേരത്തെ ഇടതുപക്ഷ പാർട്ടികൾ നിലപാടെടുത്തിരുന്നു സ്ത്രീശാക്തീകരണത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു ലോക്സഭയിൽ വിവാഹപ്രായം ഉയർത്തൽ ബിൽ അവതരിപ്പിച്ച അതേസമയത്ത് ഉത്തർപ്രദേശിൽ ബിജെപി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി പെൺകുട്ടികൾ രാജ്യത്തിന്റെ സമ്പത്താണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിലെ പെൺകുട്ടികൾ ഈ സർക്കാർ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ സ്ത്രീകൾക്ക് യോഗി സർക്കാർ സുരക്ഷയും ബഹുമാനവും നൽകിയെന്നും ബിൽ അവതരിപ്പിച്ചത് പെൺകുട്ടികളുടെ തുല്യതയ്ക്ക് വേണ്ടിയാണെന്നും മോദി അവകാശപ്പെട്ടു പെൺകുട്ടികൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിക്കാൻ അവസരമൊരുക്കാനാണ് ബില്ല് എന്നാൽ ഈ തീരുമാനം ചിലർക്ക് ദഹിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു അതിനിടെ പ്രധാനമന്ത്രിയെ പരിഹസിച്ച് പ്രിയങ്കാഗാന്ധി രംഗത്തെത്തി വനിതാ ശാക്തീകരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് കോൺഗ്രസിനെ അനുകരിച്ചാണെന്നാണ് പ്രിയങ്ക സ്ത്രീകൾക്കിടയിലെ കോൺഗ്രസിന്റെ സ്വാധീനം പ്രധാനമന്ത്രിയെ ആശങ്കപ്പെടുത്തുന്നുവെന്നും പ്രിയങ്ക അവകാശപ്പെടുന്നു തന്റെ ഫോൺ സർക്കാർ നിരന്തരം ചോർത്തുന്നുവെന്ന് ആരോപിച്ച പ്രിയങ്കാഗാന്ധി മക്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഹാക്ക് ചെയ്തുവെന്ന് ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി